നമസ്കാരം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാറിമറിയുന്ന രാഷ്ട്രീയ കോലാഹലങ്ങൾക്കിടയിൽ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ടായിരുന്നു അത് വെറും വാർത്തയല്ല സത്യവുമാണ് അക്ഷർത്ഥ സത്യവുമാണ് കാര്യം കേരളത്തിൻ്റെ കാര്യം കോവിഡ് അതിൻ്റെ ഒരു കാലഘട്ടം കൂടി കഴിയുമ്പോൾ വലിയ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് കേരളത്തിൻ്റെ സാമ്പത്തിക നില സൂചിപ്പിക്കുന്നതായിട്ടാണ് സാമ്പത്തിക വിദഗ്ധരും ഈ രംഗത്തെ പ്രമുഖരുമൊക്കെ അവകാശപ്പെട്ടത് കേരളം വീണ്ടും കടമെടുപ്പിന് ശമ്പള കൊടുക്കാൻ പോലുമുള്ള കടമെടുപ്പിന് വേണ്ടി പോകുന്ന വാർത്തകളും നമ്മൾ കണ്ടതാണ് കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ശമ്പളം മുടങ്ങിയതും പിന്നീട് അത് ഗഡുക്കളായി കൊടുക്കുന്നതുമൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട കാഴ്ചകളാണ് ഇതിനിടയിൽ ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ശ്രദ്ധേയമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പള വർധനവ് സംബന്ധിച്ച രഹസ്യ നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇതു സംബന്ധിച്ച നീ വലിയ ചർച്ചകളാണ് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെയായി സെക്രട്ടേറിയറ്റിൽ നടന്നു വരുന്നത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പ്രഭാവർമ്മയ്ക്ക് ഒന്നര ലക്ഷം രൂപയാണ് ശമ്പളം വിദ്യാഭ്യാസ യോഗ്യത അത്രയും അധികമില്ലാത്ത രവീന്ദ്രനുമുണ്ട് അത്രയേറെ ശമ്പളം ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വരുന്ന ശമ്പളം ഈ സാഹചര്യത്തിൽ മന്ത്രിമാർ തങ്ങളുടെ ശമ്പളം കൂട്ടണമെന്ന ആവശ്യം മുഖ്യമന്ത്രിക്ക് മുന്നിൽ ശക്തമായി ഉന്നയിച്ചതോടുകൂടിയാണ് ഇപ്പോൾ രഹസ്യമായി തിടുക്കത്തിൽ മന്ത്രിമാരുടെ ശമ്പളം കൂട്ടാനുള്ള നീക്കം ഉണ്ടാകുന്നത് ഇത് ഒരുപക്ഷെ നിയമസഭയിലെത്തുമ്പോൾ ബഹളം ഉണ്ടാകും എന്നറിയാവുന്ന മുഖ്യമന്ത്രി തന്ത്രപൂർവ്വം എം എൽ എമാരുടെ ഒന്നാകെ പ്ര പ്രതിപക്ഷത്തിൻ്റെ കൂടി വായടയ്ക്കാൻ വേണ്ടി എം എൽ എമാരുടെ ശമ്പളം കൂടി കൂട്ടുന്ന കാര്യത്തിൽ ഇപ്പോൾ തിടുക്കത്തിൽ ചില നീക്കങ്ങൾ നടക്കുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ എന്തായാലും ശമ്പള പരിഷ്കരണം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ജനകീയ പ്രഖ്യാപനം നടത്തി ഇമേജ് കൂട്ടുകയായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യമെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത് ഇത് സംബന്ധിച്ച് ചൊവ്വാഴ്ച രാവിലെയാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്നും ശമ്പള വർധനവ് സംബന്ധിച്ച ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയത് പിന്നാലെ വൈകിട്ട് ഇടവേളയ്ക്ക് ശേഷം പിണറായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കിറ്റും പ്രഖ്യാപിച്ചു കോവിഡ് കാലത്തായിരുന്നു കിറ്റിൻ്റെ ആവശ്യമെന്നായിരുന്നു പിണറായി പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഓണത്തിനും കിറ്റെത്തി ഇത് പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ളതാണ് കിറ്റ് പണ്ടും കിറ്റ് കാട്ടിയാണല്ലോ ജനങ്ങളെ വിട്ടികളാക്കിയത് വീണ്ടും കിറ്റ് കാട്ടി ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ട് അണിയറയിൽ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയുള്ള വലിയ നീക്കങ്ങൾ നടത്താനുള്ള ഒരുക്കത്തിലാണ് മുഖ്യമന്ത്രി എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഓരോ പ്രവർത്തികളും സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഓ മന്ത്രിമാരുടെ ശമ്പളം ഒന്നര ലക്ഷം രൂപയിലേക്ക് എത്താൻ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് അതുപോലെ എം എൽ എ മാരുടേത് ഒന്നേകാൽ ലക്ഷമാക്കാനും നീക്കം നടക്കുന്നുണ്ട് നിലവിൽ മന്ത്രിമാരുടെ ശമ്പളം തൊണ്ണൂറായിരം രൂപയും എം എൽ എമാരുടേത് എഴുപതിനായിരം രൂപയും എന്നിരിക്കുകയാണ് ഒറ്റയടിക്ക് ഒന്നര ലക്ഷത്തിലേക്കും ഒന്നേകാൽ ലക്ഷത്തിലേക്കും മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കുന്നത് ഇതുകൂടാതെ മന്ത്രിമാരുടെ യാത്രാപഥത്ത കിലോമീറ്ററിന് പതിനഞ്ച് രൂപയിൽ നിന്ന് ഇരുപത്തിരണ്ടിലേക്ക് ഉയരുമ്പോൾ എം എൽ എ മാരുടെ യാത്രാപത്ത കിലോമീറ്ററിന് പതിനേഴ് രൂപയാക്കി ഉയർത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എം എൽ എമാരുടെ ശമ്പളം നിയമസഭയിൽ നിന്നാണ് നൽകുന്നത് മന്ത്രിമാരുടേത് സർക്കാരിൽ നിന്നാണെങ്കിലും കമ്മീഷൻ ശുപാർശ ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ പോലും കാണേണ്ടതില്ല എന്നാണ് വിവരം ഈ സാഹചര്യത്തിൽ നിയമസഭാ അംഗങ്ങളുടെ ശമ്പള വർധനയ്ക്ക് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഒരു എം എൽ എക്ക് എഴുപതിനായിരം രൂപ വിവിധ അലവൻസുകൾ ചേർത്താണ് ലഭിക്കുന്നത് പ്രതിമാസ അലവൻസ് രണ്ടായിരം മണ്ഡലം അലവൻസ് ഇരുപത്തി ഫോൺ ചാർജ് പതിനൊന്നായിരം ഇൻഫർമേഷൻ അലവൻസായി നാലായിരം രൂപ ഉപയോഗിക്കുന്നുണ്ട് ഇതുകൂടാതെ സാഞ്ച്വറി അലവൻസായി എണ്ണായിരവും ട്രാവലിംഗ് അലവൻസായി ഇരുപതിനായിരവും ഉൾപ്പെട്ടതാണ് ഈ ഒരു തുക ഇതുകൂടാതെ പരിധിയില്ലാതെ എം എൽ എക്കും പങ്കാളിക്കും പൂർണ്ണ ആരോഗ്യ പരിരക്ഷ നിയമസഭ കൂടുമ്പോൾ അസംബ്ലിയിൽ പങ്കെടുക്കാൻ ആയിരം രൂപ സ്വന്തം കാറാണെങ്കിൽ ടി എ കിലോമീറ്ററിന് പത്ത് രൂപ ഇതെല്ലാം മറ്റൊരു വണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ബില്ലിന് പുറമേ കിലോമീറ്ററിന് ആറ് രൂപയും കിട്ടും അഞ്ചു വർഷം പൂർത്തിയാക്കുന്ന എം എൽ എക്ക് രണ്ട് ഇരുപതിനായിരം രൂപയാണ് നിലവിലെ പെൻഷൻ ഇത് ഇരുപത്തി അയ്യായിരം ആക്കി ഉയർത്താനാണ് ഇപ്പോൾ അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നത് അഞ്ച് വർഷത്തിൽ കൂടുതൽ എം എൽ എ ആകുന്നവർക്ക് പ്രതിവർഷം ആയിരം രൂപ നിരക്കിലാണ് നിലവിലെ വർധനവ് അത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാക്കി ഉയർത്താനും നീക്കമുണ്ട് രാജ്യത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന തെലങ്കാനയിലെ എം എൽ എമാരെ മറികടക്കാനുള്ള തീവ്രശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ പോലും ഇതിനെ കാണുന്നത് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും കേരളം വലിയ കടക്കണിയിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞെരിഞ്ഞമരുമ്പോഴാണ് ഇത്തരത്തിൽ മന്ത്രിമാരുടെയും അതുപോലെ എം എൽ എ ശമ്പളം വലിയ രീതിയിലുള്ള വർധനയ്ക്ക് വർധനവിലേക്ക് മാറ്റുന്നത് ഇത് ഈ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവെച്ചിട്ടുണ്ട് കാര്യം നമുക്കറിയാം കെ എസ് ആർ ടി സിയിലൊക്കെ കഴിഞ്ഞ ഒരു മാസമായി നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് വലിയ സമരങ്ങൾക്ക് ശേഷമാണ് ശമ്പളം രണ്ട് ഘട്ടമായിട്ടെങ്കിലും നൽകാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത് ഈ ഒരു അവസരത്തിലാണ് മന്ത്രിമാർക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടെ ഉള്ള അംഗങ്ങൾക്കും എം എൽ എ മാർക്കും ഒക്കെ വലിയ രീതിയിലുള്ള ശമ്പള പരിഷ്കരണം ഇപ്പോൾ നടത്താനുള്ള ആലോചനകൾ മുറുകുന്നത് എന്തായാലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ കോലാഹലങ്ങൾക്കൊപ്പം ചേർത്ത് വച്ച് ഇനിയുള്ള നാളുകളിൽ ചർച്ച ചെയ്യാൻ ഈ ശമ്പള പരിഷ്കരണത്തിന്റെ പുതിയ ഒരു ഏടുകൂടി കൂട്ടിച്ചേർക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ ചൂടേറിയ ചർച്ചകൾക്ക് ഇത് വഴിവെക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്